നമസ്തെ. ഹരിതം എന്ന യൂണിറ്റിലെ ഞാവൽക്കാട് എന്ന അതിമനോഹരമായ ഒരു കഥയുടെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി മനസ്സിലാക്കുകയുണ്ടായി. നമുക്ക് കഥയുടെ ഇതുവരെയുള്ള ആശയം നോക്കാം. വടക്കൻ മലയിലെ ഏറ്റവും പ്രായം കൂടിയ മരമാണ് ഞാവൽ. ആകാശം മുട്ടി വളർന്നു നിൽക്കുന്ന ഒരു പടുകൂറ്റൻ മരമാണ് ഞാവൽ മരം. അവിടെയാണ് പക്ഷികളുടെ താവളം. ഞാവൽക്കാടെന്നാണ് ആ പ്രദേശം അറിയപ്പെടുന്നത്. പക്ഷികളുടെ നേതാവാണ് ഗരുഡമ്മാവൻ. പക്ഷികളുടെ ഇടയിലുണ്ടാകുന്ന ചെറിയ ചെറിയ പിണക്കങ്ങളെല്ലാം പരിഹരിക്കുന്നത് ഈ ഗരുഡമ്മാവനാണ്. ഗരുഡമ്മാവൻ്റെ കൽപ്പന അനുസരിക്കാത്തവർക്ക് ഞാവൽ മരത്തിൽ സ്ഥാനമില്ല. അനുസരണയില്ലാത്ത കടവാവലുകളെ ഒരിക്കൽ പക്ഷികൾ കൂട്ടത്തോടെ ആക്രമിച്ചു നാടുകടത്തി. ഒരു രാത്രി ഉണ്ടക്കണ്ണൻ മൂങ്ങയും കൂട്ടരും എങ്ങോ പോയി തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. ഞാവൽക്കാട്ടിലൊരിടത്ത് മനുഷ്യർ കാടുവെട്ടി തീയിട്ടിരിക്കുന്നു. ഇത് കാട്ടുമനുഷ്യരല്ല, നാട്ടുമനുഷ്യർ തന്നെയെന്ന് ഗരുഡമ്മാവന് മനസ്സിലായി. ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി ഗരുഡമ്മാവൻ പക്ഷികളുടെ ഒരു സഭ വിളിച്ചു ചേർത്തു. നമുക്ക് കഥയുടെ ബാക്കി ഭാഗം നോക്കാം. പക്ഷികൾ അവരുടെ കൂടുകളിലേക്ക് മടങ്ങി. രണ്ടു രാത്രിയും പകലും പക്ഷികൾ ഉറക്കമില്ലാതെ കഴിച്ചുകൂട്ടി. ഭക്ഷണം തേടി അകലേക്ക് പോകാൻ ഒരൊറ്റ കിളിയും ധൈര്യപ്പെട്ടില്ല. അകലെ നിന്ന് നാവു നീട്ടിക്കൊണ്ട് അരിച്ചരിച്ചു വരുന്ന തീയും പാറിപ്പറക്കുന്ന പുകയും മനുഷ്യരുടെ ശബ്ദങ്ങളും അവരെ ഭയപ്പെടുത്തി. ചില പക്ഷികൾ ഏതു നിമിഷവും താവളം ഉപേക്ഷിച്ചു പോകാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ഗരുഡമ്മാവനാണ് ആകെ പരിഭ്രമിച്ചത്. പക്ഷിവർഗത്തെ സംരക്ഷിക്കേണ്ടത് തൻ്റെ ചുമതലയാണ്. നാലഞ്ചു ദിവസം കൂടി കഴിഞ്ഞാൽ തീ ഇങ്ങെത്താനാണ് സാധ്യത. ഇതുവരെയുള്ള ആശയം നോക്കാം. ഗരുഡമ്മാവൻ ധൈര്യപ്പെടുത്തിയപ്പോൾ പക്ഷികൾ അവരവരുടെ കൂടുകളിലേക്ക് മടങ്ങുകയാണ്. പിന്നീടുള്ള രണ്ടു രാത്രിയും പകലും പക്ഷികൾ ഉറക്കമില്ലാതെ കഴിച്ചുകൂട്ടി. അവർ ഭക്ഷണം തേടി പുറത്തെങ്ങും പോകാൻ ധൈര്യപ്പെട്ടില്ല. അകലിൽ നിന്ന് നാവു നീട്ടിക്കൊണ്ട് അരിച്ചരിച്ചു വരുന്ന തീയും പാറിപ്പറക്കുന്ന പുകയും മനുഷ്യരുടെ ശബ്ദങ്ങളും അവരെ ഭയപ്പെടുത്തി. ഇവിടെ നാവു നീട്ടിക്കൊണ്ട് അരിച്ചരിച്ചു വരുന്ന തീ എന്ന വാക്കിൽ നിന്നും കാട്ടുതീയുടെ തീവ്രത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില പക്ഷികൾ ഗരുഡമ്മാവനോട് പറയാതെ താവളം ഉപേക്ഷിച്ചു പോകുവാനും തയ്യാറെടുത്തു. ഗരുഡമ്മാവനാണ് ആകെ വിഷമിച്ചത്. എന്താവാം കാരണം? പക്ഷിവർഗത്തെ സംരക്ഷിക്കേണ്ടത് ഗരുഡമ്മാവൻ്റെ ചുമതലയാണ്. കാരണം ഗരുഡമ്മാവനാണ് അവരുടെ നേതാവ്. മുട്ടയിട്ട് അടയിരിക്കുന്ന പക്ഷികളുടെ കാര്യമാണ് കൂടുതൽ കഷ്ടം. കാക്കകൾ പലതും ഗരുഡമ്മാവൻ്റെ കണ്ണു വെട്ടിച്ച് താവളം വെടിഞ്ഞു പോയി. വെടിഞ്ഞു പോകുക എന്നാൽ ഉപേക്ഷിക്കുക എന്നാണ് അർത്ഥം. മൂങ്ങകളിൽ ചെറുപ്പക്കാർക്ക് സ്ഥലം വിടാൻ തിടുക്കമായി. ഉണ്ടക്കണ്ണൻ മൂങ്ങ അവരെ സമാധാനിപ്പിച്ചു. ഗരുഡമ്മാവനാണ് നമ്മുടെ നേതാവ്. അദ്ദേഹം പറയുന്നത് അനുസരിക്കുന്നതാണ് ഭംഗി. മറ്റുള്ളവർ ആപത്തിൽപ്പെടുമ്പോൾ നമ്മൾ മാത്രം രക്ഷപ്പെടുന്നത് ശരിയല്ല. ഇവിടെ കാട്ടുതീ പടർന്നപ്പോൾ പക്ഷികൾ അവരുടെ താവളം ഉപേക്ഷിച്ച് മറ്റെങ്ങോ പോകാൻ തിടുക്കം കാണിക്കുകയാണ്. അപ്പോൾ ഉണ്ടക്കണ്ണൻ മൂങ്ങ പറയുകയാണ്, ഗരുഡമ്മാവനാണ് നമ്മുടെ നേതാവ്. അദ്ദേഹം പറയുന്നതാണ് നാം ഇപ്പോൾ അനുസരിക്കേണ്ടത്. മറ്റുള്ളവർ ആപത്തിൽപ്പെടുമ്പോൾ നമ്മൾ മാത്രം രക്ഷപ്പെടുന്നത് ശരിയല്ല എന്നും ഉണ്ടക്കണ്ണൻ മൂങ്ങ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി. അർദ്ധരാത്രി സമയം ഗരുഡമ്മാവൻ വൃക്ഷത്തലപ്പിൽ ഉറക്കമിളച്ചിരിക്കുകയാണ്. കൂട്ടിനു വയസ്സന്മാരായ രണ്ടു മൂന്ന് മൂങ്ങകളുമുണ്ട്. തീജ്വാലകൾ ഇടയ്ക്കിടെ മുകളിലേക്കുയർന്നുകൊണ്ടിരുന്നു. ഞാവൽക്കാട്ടിലെ വള്ളിക്കുടിലിൽ കുളക്കോഴികൾ കൂട്ടം കൂടി കൂവി. അകലെ ഏതോ മലയിൽ നിന്ന് കുറുക്കന്മാരുടെ ഓരിയിടൽ മുഴങ്ങി. ആകാശത്തിൻ്റെ വിരിമാറിൽ കൂടി മിന്നൽപ്പിണരുകൾ പാഞ്ഞു പോകുന്നതവർ കണ്ടു. തുടർന്ന് അതിഭയങ്കരമായി ഇടിവെട്ടി. വീണ്ടും ഇടിവെട്ടുകൾ. കാടും പരിസരവും കിലുങ്ങി. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കിയാലോ. സമയം അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആകാശത്തുനിന്ന് മിന്നൽപ്പിണർ പാഞ്ഞു പോയി. അതിഭയങ്കരമായ ഇടിവെട്ടിൽ ആ പരിസരമാകെ കുലുങ്ങി. ഇതു കേട്ടപ്പോൾ
കാടുവെട്ടി തീയിട്ടിരുന്ന മനുഷ്യരുടെ കൂട്ടക്കരച്ചിൽ അവർ കേട്ടു. തുള്ളിക്കൊരുകുടം എന്ന മട്ടിൽ മഴ കോരിച്ചൊരിയാൻ തുടങ്ങി. ഗരുഡമ്മാവൻ സ്വയം പറഞ്ഞു, പ്രകൃതി എൻ്റെ പ്രാർത്ഥന കേട്ടു. അത്യാഹ്ലാദം കൊണ്ട്, അത്യാഹ്ലാദം എന്നാൽ അതിയായ ആഹ്ലാദം, അതിയായ സന്തോഷം കൊണ്ട് കൂടുകളിൽ നിന്ന് കിളികൾ വിളിച്ചു പറഞ്ഞു, പെയ്യട്ടെ, മഴ പെയ്യട്ടെ. കാട്ടുതീയെ ഭയന്നിരുന്ന പക്ഷികളുടെ രക്ഷയ്ക്കെത്തിയത് ഒടുവിൽ പ്രകൃതി തന്നെയാണ്. തുള്ളിക്കൊരുകുടം എന്ന രീതിയിൽ മഴ ആർത്തു പെയ്തു. ഇതുകണ്ട് കിളികൾ വളരെയധികം സന്തോഷിക്കുകയാണ്. മൂങ്ങക്കാരണവന്മാർ ഗരുഡമ്മാവനോട് പറഞ്ഞു, നമ്മളെ രക്ഷിക്കാനാണ് മഴ എത്തിയത്. ഇനി തീയിനും മനുഷ്യനും രക്ഷയില്ല. മൂങ്ങ യുവാക്കൾ ഞാവലമരത്തിന് ചുറ്റും പറന്ന് ആഹ്ലാദം വെളിപ്പെടുത്തി. നേരം വെളുത്തിട്ടും മഴ കോരിച്ചൊരിയുകയാണ്. ഗരുഡമ്മാവൻ പറന്ന് വട്ടം ചുറ്റി തിരിച്ചു വന്നു. എല്ലാ പക്ഷികളോടുമായി പറഞ്ഞു, ഇനി പേടിക്കാനില്ല. ഞാവൽക്കാട്ടിൽ തീയുമില്ല, മനുഷ്യനുമില്ല. അന്ന് പക്ഷികൾ സമാധാനത്തോടുകൂടി ഭക്ഷണം തേടി പുറത്തിറങ്ങി. പിണ്ടാണി എൻ ബി പിള്ള, കാടുണരുന്നു. ഇവിടെ കാട്ടുതീയിൽ ഭയന്നിരുന്ന പക്ഷികളെ രക്ഷിക്കാനെത്തിയത് പ്രകൃതി തന്നെയാണ്. മഴ ആർത്തലച്ച് പെയ്യുകയും കാട്ടുതീ അണയുകയും ചെയ്യുന്നു. ഇതുകണ്ട് ഗരുഡമ്മാവനും പക്ഷികളും സന്തോഷിക്കുകയാണ്. അന്ന് മുതൽ പക്ഷികൾ സമാധാനത്തോടുകൂടി ഭക്ഷണം തേടി പുറത്തിറങ്ങി. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കൊപ്പം പ്രകൃതിയും ഉണ്ടാകും. പ്രകൃതിയെയും ജീവജാലങ്ങളെയും നശിപ്പിക്കുന്ന പ്രവൃത്തികൾ ചെയ്യരുതെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഞാവൽക്കാട് എന്ന ഈ മനോഹരമായ കഥ. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്കും നമ്മുടെ പ്രകൃതിയെ ആത്മാർത്ഥതയോടെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യാം. എന്തെന്നാൽ മനുഷ്യജീവൻ്റെ നിലനിൽപ്പിനാധാരം തന്നെ പ്രകൃതിയാണ്. ഞാവൽക്കാട് എന്ന മനോഹരമായ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവരും പാഠഭാഗം നന്നായി വായിച്ചു മനസ്സിലാക്കുക. പ്രകൃതി സ്നേഹത്തെ ആധാരമാക്കിയുള്ള ധാരാളം കഥകളും കവിതകളും നമ്മുടെ മലയാള സാഹിത്യത്തിലുണ്ട്. അവയെ കണ്ടെത്തി വായിക്കുകയും ചെയ്യുക. പുതിയ പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.